ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി വീഡിയോ ആണ്. ഒരു സ്വീറ്റാണ്, കുട്ടിയേക്കും വലിയക്കും എല്ലാം മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റാട്ട പാൽപ്പേട. പാൽപ്പേട എന്ന് പറയുമെങ്കിലും പാലും പാൽപ്പൊടിയും വെച്ചിട്ടുണ്ടാക്കുന്ന ഐറ്റാണ്. ഒരു ഇൻസ്റ്റൻറ്റ് പേട എന്നെല്ലാം പറയാം. വേഗം ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. അപ്പോൾ വീഡിയോ ഫുള്ളായി കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. തീ കുറച്ച് വെക്കുക കേട്ടോ, നെയ്യെല്ലാം ഒഴിക്കുന്ന സമയത്ത്. അപ്പം 3.5 ടേബിൾ സ്പൂൺ നെയ്യ ഒഴിച്ചു കൊടുത്തിന്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാല് ഫ്രഷ് മിൽക്കാണെങ്കിലാണ് നല്ലത്. എൻ്റെ അടുത്ത് പിന്നെ ഫ്രഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എവാപ്പറേറ്റഡ് മിൽക്കാണ് എടുത്തിന്, 1/2 കപ്പ്. ഇനി അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. അതും 1/2 കപ്പിന് കേട്ടോ അളവ്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ചെറുതായിട്ടൊന്നിങ്ങനെ തിള വരുന്ന സമയത്ത് അതിലേക്ക് പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാൽപ്പൊടി ഞാൻ ഇവിടെ 1.5 കപ്പ് പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 250 ml കപ്പാണ് അതിൽ 1.5 കപ്പ്. അപ്പോൾ പഞ്ചസാരൻ്റെ കാര്യം പറയുമ്പം, ഇപ്പോൾ പാൽപ്പൊടി ചില പാൽപ്പൊടിയെല്ലാം നല്ല സ്വീറ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളത് ആഡ് ചെയ്യുന്നെങ്കിൽ മധുരം കുറച്ച് കുറക്കാം. അപ്പോൾ കറക്റ്റ് ആ ഒരു ബാലൻസിൽ നിൽക്കും. അങ്ങനെ പാൽപ്പൊടി കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കുക കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും. അങ്ങനെ പാൽപ്പൊടിയെല്ലാം ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ മിക്സ് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇതാ ഇതുപോലെ അതിലത്തെ ആ ഒരു ലിക്വിഡെല്ലാം ഒന്ന് വറ്റിയിട്ട് ഇതിങ്ങനെ ഒരു ടൈറ്റായിട്ട് വരും കേട്ടോ. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പാകമാവുക. പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന രീതിയിൽ ഇതാ ഇതുപോലെ ആയി കിട്ടും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായി കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം വെക്കണ്ട കേട്ടോ. പിന്നെ ഏകദേശം 1 മിനിറ്റെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാ ഈ ഒരു ലൂസിലുണ്ടാവുക. അത് ഒരു 5-10 മിനിറ്റെല്ലാം കഴിയുമ്പോൾ തണുത്ത് കഴിഞ്ഞാലാണ് പിന്നെ ഉരുട്ടി നമുക്ക് വേണ്ട രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. പിന്നെ കുറച്ചും കൂടെ കഴിയുമ്പോൾ അത് കുറച്ചും കൂടെ തിക്കാവും. കറക്റ്റ് ആ ഒരു പേടേൻ്റെ പാകത്തിന് തന്നെ ആയി കിട്ടും കേട്ടോ. അങ്ങനെ പേടേൻ്റെ ഈ മിക്സ് അത്യാവശ്യം തണുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതാ കയ്യിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ ബോൾസാക്കി എടുത്ത് ഏത് ഷേപ്പിലാണോ വേണ്ട ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. പിന്നെ പേട നമുക്ക് പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതാ ഇതുപോലെ നട്ട്സോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാട്ടാ. ഇത് പിന്നെ ഞാൻ എന്തായാലും വീഡിയോയിൽ എടുക്കുന്നില്ല, അപ്പോൾ കുറച്ചൊന്ന് മൊഞ്ചായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെച്ച് കൊടുത്തുക. അപ്പോൾ ഈ ഒരു അളവിന് കറക്റ്റ് 16 പേട ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർ എടുക്കുന്ന പേടേൻ്റെ ആ ഒരു വലുപ്പവും ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു സംഭവമെല്ലാം വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാറ്റവും വരും. എന്തായാലും ഉണ്ടാക്കി നോക്കുക, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ നല്ലൊരു സ്വീറ്റാണ്. പിന്നെ എന്താ പറയുക, ഗസ്റ്റെല്ലാം വരുമ്പോൾ വേഗം തന്നെ റെഡിയാക്കാൻ പറ്റിയ ഒരൈറ്റവും കൂടിയാട്ടാ. ഗസ്റ്റ് വരണമെന്നില്ല, നമുക്ക് വീട്ടിൽ തന്നെ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതിൽ തന്നെ എല്ലാം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. പിന്നെ പാൽപ്പൊടിയാണ് നമ്മൾ വീട്ടിലധികം ഉണ്ടാവാത്തത്. അത് വാങ്ങുന്ന സമയത്ത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടേക്ക് കെയർ. ബൈ ബൈ.